ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഈസി ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതേ ഈ കാണുന്ന പിക്ചറാണ് ഇന്ന് വരയ്ക്കുന്നത്. ഇതെൻ്റെ കെട്ടിയൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഇത് വരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഈ കാണുന്ന പോലെ ഒന്ന് ആക്കിയെടുക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആപ്പ് എന്ന് പറയുന്നത് FX സ്റ്റെൻസിൽ എന്ന് പറയുന്ന ആപ്പാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലിട്ടിട്ട് ഫോട്ടോ ഒന്ന് ഇതുപോലൊരു സ്റ്റെൻസിലിൻ്റെ രീതിയിലൊന്ന് എഡിറ്റ് ചെയ്തെടുക്കും. ഇതാവുമ്പോൾ വര അറിഞ്ഞുകൂടാത്തവർക്ക് പോലും ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഷെയ്ഡ് ഇതുപോലെ തന്നെ കൊടുത്തെടുത്താൽ മാത്രം മതി. മൊത്തത്തിൽ നമുക്ക് ഡ്രോയിങ്സ് ഇല്ല, കുറച്ചൊരു ഷാഡോ പെയിൻറ്റിങ് പോലെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സിമ്പിൾ മെത്തേഡാണ്. ഇനി ഞാനിതൊന്ന് ഈ സ്റ്റോണിലേക്കൊന്ന് വരച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റോൺ, എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് കാർബൺ പേപ്പർ ആയതുകൊണ്ട് ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കല്ലിന് കൊടുത്തെടുത്തിട്ടുള്ളത്. ഇനി ഈ പടം ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ട്രേസിങ് പോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് കളറാണ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ വരച്ച ബ്ലാക്ക് കളർ വരേണ്ട ഭാഗമില്ല, അതുപോലെ തന്നെ ഒഴിച്ചിട്ടിട്ട് വൈറ്റ് കളർ എവിടേക്കാണോ കൊടുക്കേണ്ടത് അവിടെയെല്ലാം നല്ല രീതിയിൽ വൈറ്റ് ആക്ലിക് കളർ കൊടുത്തെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് സ്റ്റോൺ ആർട്ടാണ്. ഇതിപ്പോൾ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ നമുക്ക് ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ വര അറിഞ്ഞിടത്തവർക്ക് പോലും ഈസിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രൈ പിക്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ഐഡിയ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ബെല്ലൈക്കൺ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ കഴിയുന്നു. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.